ഇസ്രാഇൽ മീറാജ് കഥ പറയുന്നു എന്ന പവിത്രമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധമായ റജബ് മാസം, ഈ റജബ് മാസത്തിലെ നമുക്ക് സ്മരിച്ചെടുക്കാൻ പറ്റുന്ന, ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ഇസ്രായേൽ മീറാജിന്റെ രാവ് റജബ് 27 എന്നുള്ളത്. അത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. കാലങ്ങളായി മുസ്ലിം ഉമ്മത്ത് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഇജസത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മുഇജസത്ത് ഇസ്രാഇ മീറാജ് എന്നുള്ളത് ഒരു അത്ഭുത യാത്ര. ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു ലോകത്ത് സമ്മാനിക്കാത്ത ഒരു അത്ഭുത യാത്ര. 100,000-ൽപരം പ്രവാചകന്മാർ അല്ലാഹു ലോകത്ത് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ആ പരിശുദ്ധമായ ഇസ്രാ മീറാജിന്റെ രാവുകൾ. അറിവിന്ദ് രാവിന്റെ പ്രഭാഷണ ദിവസമാണ് എന്ന് ഇത് റജബ് മാസം ഇസ്രാ മീറാജ് നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്. അറിവിന്ദ് രാവിന്റെ കുടുംബ ജീവിതം പാതി വഴിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മക്കളുടെ മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയം ബാക്കി ഭാഗം നമ്മൾ തുടരും. അത് തുടരും ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത് ഇസ്രാ മീറാജുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിനെ കുറിച്ചിട്ട് പഠിക്കണല്ലോ നമ്മൾ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഏറ്റവും നല്ല മനോഹരമായ ഒരു ഒരു കൂടിക്കാഴ്ചക്കുള്ള അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്കുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പ്, ഇസ്രാ മീറാജിന്റെ കാരണം എന്താ? ഇസ്രാ മീറാജ് ഉണ്ടാവാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, പലതും പഠിപ്പിക്കുന്നുണ്ട്, പല കാരണങ്ങളും ഇസ്രാ മീറാജിന് പറയുന്നുണ്ട്. യാത്ര നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. പരിശുദ്ധമായ റജബ് 27 തിങ്കൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകളോട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. മക്കയിൽ നിന്ന് 40 ദിവസത്തെ വൈദൂര്യമുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, പരിശുദ്ധമായ മക്ക എന്ന പിറന്ന നാട് ഒരുപാട് വൈദൂര്യങ്ങൾ അപ്പുറത്തുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് 7 ആകാശങ്ങളും കടന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദ്റത്തുൽ ഖുദ്സിൽ എത്തിയ ആ ഒരു ഇസ്രാ മീറാജിന്റെ യാത്ര വിശാലമായി പറയണം. കഥ പറയുന്നു എന്ന് പറയുമ്പോ കഥ എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമായതാണ്. ആണല്ലോ, കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കഥ എന്ന് പറയുമ്പോ തന്നെ വിശാലമായതാണ്. അപ്പൊ അതിനെ കുറിച്ച് വിശാലമായി നമുക്ക് പറയണം. അതിന്റെ തുടക്കമാണ് ഇന്ന് ഇസ്രാഇ മിഅ്റാജ്. അതിനുള്ള കാരണം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു ദുഃഖം. അതങ്ങനെയാണല്ലോ, പ്രിയപ്പെട്ട ഭാര്യ മരിക്കാന്ന് പറഞ്ഞ ഭർത്താവിനെ കുറിച്ച് അത് ആലോചിക്കാൻ പറ്റൂലേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മരിക്കാന്ന് പറഞ്ഞ ഭർത്താക്കന്മാർക്ക് അത് സഹിക്കാൻ പറ്റൂ? അല്ലാഹുവേ, പറ്റൂല, ഒരിക്കലും അത് കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങളെ കൊണ്ട് പറ്റോ പ്രിയപ്പെട്ടവരെ, ഭാര്യ മരിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? പറ്റോ? പറ്റോ? പറ്റൂല. എല്ലാരും ഒന്ന് കമന്റിൽ വന്നാണ്, നിങ്ങളെ കൊണ്ട് പറ്റൂല എന്നാണ് നോക്കട്ടെ. പറ്റോ പറ്റൂല ഒന്ന് കമന്റിൽ വരും. എല്ലാരും പറ്റൂല അറിയട്ടോ. ആണുങ്ങളൊക്കെ എവിടെ? ഭാര്യ മരിക്കാന്ന് പറഞ്ഞ ഭർത്താക്കന്മാരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അത് കമന്റിൽ വരും. നോക്കട്ടെ, ഭർത്താക്കന്മാരെ സ്നേഹത്തോളം നോക്കാം. ഭർത്താക്കന്മാര് പൊള്ളിയാ, നോക്ക. ഞാൻ കമന്റ് വെയിറ്റ് ചെയ്യാണ്. ബാക്കി വേം പറയണം. പറ്റുമെന്ന് പറയണ പോലെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോ ഭാര്യമാരെ കാര്യം ചിലപ്പോ കമന്റ് അടിക്കണത് അത് പറ്റൂല. ഇപ്പൊ ഭർത്താക്കന്മാരെ കമന്റ് അടിക്കണം. ആ ഇല്ല, ഭർത്താക്കന്മാര് മാത്രം കമന്റിൽ വരും.
ചില ഭാര്യമാരെ നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടേ, നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടി ചിലപ്പോ പറ്റുന്നൊക്കെ പറയും. അത് ചിലവിലാണ്, ആ പറ്റൂല കണ്ടോ, പറ്റൂല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഭർത്താക്കന്മാർക്ക് നീ ദീർഘായുസ് കൊടുക്കുക, അല്ലാഹ് ഭാര്യമാർക്കും ദീർഘായുസ് കൊടുക്കുക. കഴിയൂല പ്രിയപ്പെട്ടവരെ, താങ്ങാൻ പറ്റൂല. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്, ഭർത്താക്കന്മാര് മരിക്കാന്ന് പറഞ്ഞ ഭാര്യമാരെ കൊണ്ട് താങ്ങാൻ പറ്റോ? അങ്ങോട്ട് അങ്ങനെ നോക്കണ്ടാവോ? എന്താ ഇവര് കമന്റിൽ എഴുതണത്? കയ്യൂല, ഒരു ഭാര്യയെ കൊണ്ട് താങ്ങാൻ പറ്റൂല, അതും പറ്റൂല. ഇപ്പൊ ഭാര്യ മരിക്കാന്ന് പറഞ്ഞ ഭർത്താക്കന്മാർക്ക് താങ്ങാൻ പറ്റൂല, അതേ പ്രകാരം തന്നെ ഭർത്താക്കന്മാര് മരിക്കാന്ന് പറഞ്ഞ ഭാര്യമാർക്കൊന്നും സഹിക്കാൻ പറ്റൂല. അതെങ്ങനെയാണ്? കമന്റിൽ പറ്റൂല തന്നെ കാണുന്നത്. ഞാരെങ്കിലും ഒരാള് ഇല്ല, ആരുമില്ല. ഇൻഷാല്ലാ, അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. മാഷാ അല്ലാ, ആർക്കും പറ്റൂല, അതങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ അങ്ങനെ സങ്കടം വരുമ്പോ, അങ്ങനെ ദുഃഖങ്ങൾ വരുമ്പോ, കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, നമ്മൾ യാത്ര ചെയ്യാൻ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടും അല്ലേ? ഇപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാരാ? എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ്. നമ്മളിപ്പോ ഒരു നല്ലൊരു സ്ഥലം കാണാൻ പോവാ, നല്ലൊരു മനോഹരമായ സ്ഥലം കാണാൻ പോകുമ്പോ നമുക്ക് സന്തോഷമാണ്. വീട്ടിൽ എങ്ങനെ ചടഞ്ഞിരിക്കുമ്പോ എന്താ അവിടെ എങ്ങനെ ഇരിക്കണേ, നമുക്കൊന്ന് പുറത്ത് പോവല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പോവാ. സങ്കടത്തോടെ എങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ട, നമുക്കൊന്ന് പുറത്ത് പോവാ. ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് വിശാലമായി കണ്ടിട്ട് സന്തോഷത്തോടെ റാഹത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ നമുക്കൊരു സമാധാനം, നമുക്കൊരു സമാധാനം. യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരുണ്ടാവില്ല, എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ്. യാത്ര ഇങ്ങനെ പോവാന്നുള്ളതൊരു ഇഷ്ടമാണ് നമുക്ക്. അപ്പൊ യാത്ര പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലെ ഒരുപാട് വിഷമങ്ങൾ മാറും, മനസ്സിലെ ഒരുപാട് സങ്കടങ്ങൾ അവിടെ തന്നെ മാറിക്കിട്ടും. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വീട്ടിലെത്തുമ്പോ ഒരു സമാധാനമാണ്, അല്ലേ? യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ നല്ല ക്ഷീണം ഉണ്ടാവും, നല്ല ചടപ്പ് ഉണ്ടാവും. അതങ്ങനെയാണ്. പക്ഷെ എങ്കിലും യാത്ര പോകുമ്പോ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര വിഷമം ഉണ്ടെങ്കിലും, ഭാര്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ അവരെ കൊണ്ടൊന്ന് യാത്ര പോകാം. ഇക്കമാര് ഭർത്താക്കന്മാരെങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇക്ക നമുക്കൊരു യാത്ര പോവല്ലേ, നമുക്കൊരു ഒരു ഒരു സിയാറത്ത് പോകല്ലേ, അല്ലെങ്കിൽ ഒരു ടൂർ പോകല്ലേ, ഒരു സിയാറത്ത് പോകല്ലേ, ഹലാലായ രൂപത്തിലിട്ടോ അവരൊന്ന് സിയാറത്ത് പോയി വരല്ലേ, ഒന്ന് മടവൂർ ഷെയ്ഖുനാന്റെ ആവരത്തിൽ നിന്ന് പോയരല്ലേ, മഹാന്മാരൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് വരല്ലേ, ഒരു സമാധാനം കിട്ടിക്കോളും മനസ്സിന്. ഇത് വീട്ടിലിങ്ങനെ ചടഞ്ഞിരുന്നിട്ടാണ് ഒരു സുഖം കിട്ടാത്തത്. അങ്ങനെ പറഞ്ഞിട്ട് ഇടക്കൊക്കെ നമ്മൾ കൊണ്ടുപോകാം. എന്നും അങ്ങനെയല്ല, എന്നും ചില ഉമ്മമാരുണ്ടാവും എന്നും ഉസ്താദ് പറഞ്ഞു ടെൻഷൻ അടിച്ചാൽ ഉടനെ യാത്ര കൊണ്ടുപോകണം, ഉടനെ ടൂർ പോകണം, ഉടനെ സിയാറത്ത് പോകണം, എന്ത് പറ്റി ടെൻഷൻ ഉണ്ടോ, ഒന്ന് പോകാം, നാളെ അങ്ങനത്തെ പോക്കല്ല പറഞ്ഞത്. അങ്ങനെ എന്നും പോകാൻ വേണ്ടില്ല തരികട, അത് വേണ്ട. ഇടക്കിടക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് സിയാർത്ത്, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് യാത്ര. അപ്പൊ അത് നല്ലതാ, നല്ലതാ. അങ്ങനെ അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോണ്ടാവും ഒരു സമാധാനം ഉണ്ടാവും, നമുക്കൊരു റാഹത്ത് ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ അഭിമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാ മീറാജിന്റെ യാത്രയിൽ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ ഒരു കാരണം മഹാന്മാരെ പഠിപ്പിച്ചത്, ഇസ്റാ മീറാജിന്റെ കാരണങ്ങളിൽ ഒരു കാരണം മഹാന്മാരെ പഠിപ്പിച്ചത് എന്താ? മഹദീയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദീയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞപ്പോ താങ്ങാൻ കഴിഞ്ഞില്ല തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാണിക്കാം മല രായ പൂവി മഹദിയാം ഖാദീജ ബീവി മക്കയം പുണ്യ നാട്ടിൽ വിലസിടും റാണി, വിലസിടും റാണി മാണിക്കാം മലരായ പൂവി മഹദിയാം ഖാദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും റാണി, വിലസിടും റാണി.
അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ഖദീജ ബിയുടെ കൂടെ അള്ളാഹു സ്വർഗം നൽകട്ടെ. കണ്ടിട്ടില്ലേ നിങ്ങൾ മക്കയിൽ ചെന്നാൽ കാണാം, പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയുടെ മനോഹരമായ മണ്ണിൽ ഒരു രാജകുമാരിയെ പോലെ കിടന്നിറങ്ങുന്ന മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, അള്ളാഹു ആ മഹദിയുടെ കൂടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞത്, എന്നെ സ്നേഹിച്ചവളാണ് ഖദീജ, എന്നെ മഹബ്ബത്ത് വെച്ചവളാണ് ഖദീജ, എന്നെ ഇഷ്ടപ്പെട്ടവളാണ് ഖദീജ, എനിക്ക് സ്നേഹം തന്നവളാണ് ഖദീജ. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട സമയത്ത് ആരാരുമില്ലാത്ത മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മയില്ലാത്ത നബിയേ നിങ്ങൾക്കൊരു ഉമ്മയെ പോലെ ഞാൻ നിൽക്കാറടിയാണ് തങ്ങളെ, ബാപ്പയില്ലാത്ത തിങ്കളെ ഒരു ഉപ്പയുടെ സ്നേഹം തന്ന്, ഒരു ഉമ്മയുടെ സ്നേഹം തന്ന്, അതിലുപരി ഒരു ഭാര്യയുടെ സ്നേഹം തന്നുകൊണ്ട് തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മഹദിയാണ് മഹദിയായ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന് വലിയ സങ്കടം വരികയാണ്, അല്ലാഹുവേ എന്റെ ഖദീജ ലോകത്തോട് വിട പറഞ്ഞല്ലോ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ എന്നെ സ്നേഹിച്ചിരുന്ന എനിക്ക് സ്നേഹം തന്നിരുന്ന ബീവി ഖദീജ, ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞല്ലോ എന്ന സങ്കടം പ്രവാചകന്റെ മനസ്സിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന് ആ സങ്കടം സഹിക്കാൻ കഴിയാതെ വിഷമത്തിലിരിക്കുകയാണ്, അല്ലാഹുവേ അപ്പോഴാണ് ആ ഒരു വർഷമാണ് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ദുഃഖവർഷം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായി, അബൂ താലിബ് വഫാത്തായ ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് നബിയേ, ഒരു യാത്ര പോകാൻ തങ്ങളെ തയ്യാറാവണം തങ്ങളെ, ആരംഭ റസൂലേ അവിടുത്തെ പാരലോകത്തോടെ വിട പറഞ്ഞപ്പ തങ്ങളെ വല്ലാത്ത സങ്കടത്തിലല്ലേ നബിയേ, അബൂ താലിബ് ലോകത്തോടെ വിട പറഞ്ഞില്ലേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോടെ വിട പറഞ്ഞില്ലേ, തങ്ങളെ തങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, തങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്, തങ്ങൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കടന്നുവാ നബിയേ, അല്ലാഹു നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നബിയേ, അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ് നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാ മഹാനായ ജിബ്രീൽ അലൈഹി സ്സലാത്തു വസ്സലാം. ഒരു യാത്ര ചെയ്ത് നമുക്ക് വരാനബിയേ, ഒരു യാത്ര പോവാനബിയേ, ഒരു യാത്ര പോകാനബിയേ, ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകുന്നതാണ് തങ്ങളെ, അല്ലാഹുവിനേക്ക് യാത്ര പോയി വന്നാൽ യജമാനനായ റബ്ബിന്റെ സമീപത്തുനിന്ന് യാത്ര പോയി വന്നാ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകുന്നതാണ് തങ്ങളെ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബ് 27 രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ താലിബിന്റെ മകളായ ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് അല്ലാഹ് മൂന്ന് പേര് വന്ന് വിളിച്ചുണർത്തുകയാലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്.
അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മൂന്ന് മഹാന്മാരായ മലക്കുകൾ കടന്നു വരികയാണ്. മൂന്ന് മലക്കുകൾ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വാ നബിയേ, മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു വാ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മീറാജിന്റെ യാത്ര തുടങ്ങുന്ന ചരിത്രം നമ്മൾ പഠിച്ചതല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മലക്കുകൾ വന്നുകൊണ്ട് ഇസ്റാ മീറാജിന്റെ യാത്ര പോകുന്നതിന്റെ മുമ്പ് അവിടുത്തെ തൊണ്ട മുതൽ നാവി വരെ ഇങ്ങനെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുകയാണ്. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസം വെള്ളം കൊണ്ട് കഴുകിയെടുക്കുകയാണ്. ഇത് ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാലാമത്തെ ശാസ്ത്രക്രിയയാണ്, നാലാമത്തെ ഓപ്പറേഷൻ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാല് തവണ മലക്കുകൾ വന്നുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തത്, അഥവാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം തുറന്നുകൊണ്ട് സംസം കൊള്ളം കൊണ്ട് കഴുകിയെടുത്ത ചരിത്രം നമ്മൾ പഠിച്ചിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ മൂന്നാം വയസ്സിൽ മലക്കുകൾ വന്നുകൊണ്ട് എങ്ങനെ ചെയ്തത് ചരിത്രം പറയുകയാണ്. അവിടുത്തെ മൂന്നാമത്തെ വയസ്സില് ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ വസതിയിൽ നിന്ന് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ ഹൃദയം കഴുകിയ ചരിത്രം നമ്മൾ പഠിച്ചതാണല്ലോ. അവിടുത്തെ പത്താമത്തെ വയസ്സിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. നബുവത്തിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. പിന്നെ സംഭവിച്ചത് ഇസ്റാ മീറാജിന്റെ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഹൃദയത്തെ സംസം വെള്ളം കൊണ്ട് കഴുകിയെടുക്കുകയാണ്. മാഷാ അല്ലാഹ്, എന്നിട്ട് പോവുകയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നമുക്ക് അല്ലാഹുവിനെക്കുറി യാത്ര പോകാൻ നബിയേ, കാരണം നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയല്ലേ? നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാൻ അല്ലാഹുവിന് കഴിയില്ല നബിയേ. നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് കാണാൻ അല്ലാഹുവിന് കഴിയൂല റസൂലേ. അതുകൊണ്ട് കടന്നു വാ നബിയേ, യജമാനനായ റബ്ബിലേക്ക് കടന്നു വാ നബിയേ. ഒരു സങ്കടം വരുമ്പോ, സഹതാപം വരുമ്പോ, വിഷമം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ കൂടെ നിൽക്കാ നമ്മൾ മറക്കല്ല. ഏറ്റവും വലിയ സ്നേഹം അവിടെയാണ് കാണിക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാരൻ ഒരു ചതിയിൽ പെടുമ്പോ അവനെ സഹായിക്കുന്ന നേരത്തെ അല്ലാഹുവേ, ആ ഒരു സഹായം അവനൊരിക്കലും മറക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മൾ സഹായികളാവേണ്ടത്? എപ്പോഴാണ് അവരൊരു കണ്ണുനീര് കുടിക്കുന്ന സമയത്താണ്, അവര് പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ്, അവരൊരു വിഷമം അനുഭവിക്കുന്ന സമയത്താണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റുള്ളവരെ സഹായിക്കാതെ നമ്മൾ മനസ്സ് കാണിച്ച കഴിഞ്ഞാ അവിടെയാണ് അവിടെയാണ് അവിടെയാ അവിടെയാണ് നിന്റെ യഥാർത്ഥ മഹബ്ബത്ത് ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതങ്ങനെയാണ് യഥാർത്ഥ സ്നേഹപ്പെടാൻ നമ്മൾ അനുഭവിക്കുക. നമ്മളിപ്പോ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ ഇങ്ങനെ ടെൻഷൻ അടങ്ങി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പൈസ ഉണ്ടാകുമ്പോ മാത്രം കൂട്ടുകൂടുന്നവനല്ല കൂട്ടുകാരൻ. അത് നമ്മൾ മനസ്സിലാക്കണം. കാശ് ഉണ്ടാകുമ്പോ, വെള്ളി ഉണ്ടാകുമ്പോ, കാശ് ഉണ്ടാകുമ്പോ മാത്രം ഇങ്ങനെ കൂടെ നടക്ക, കൂടെ ഭക്ഷണം കഴിക്കുക, അല്ലാത്ത സമയത്തൊന്നും മൂപ്പര വേണ്ട, അങ്ങനെയില്ല. നമുക്കൊരു വിഷമം വരുമ്പോ എന്താ മോനെ, എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കണം. തോളത്ത് കൈയിട്ട് കൂടെ നിൽക്കുന്ന പ്രതിസന്ധികൾ വരുമ്പോഴും തളരാതെ മാറാതെ കൂടെ നിൽക്കുന്നവരാരാ, അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല.
അല്ലേ? അതങ്ങനെയാണ്, അതങ്ങനെയാണ്. അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഭാര്യയുടെ കൂടെ ഭാര്യക്ക് വിഷമം വരുമ്പോ ഭർത്താവ് കൂടെ നിൽക്കണം, കൂടെ നിൽക്കണം, കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളോട് തോള് കൂടെ നിൽക്ക, അങ്ങനെയില്ല, അങ്ങനെയില്ല. നീ സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, ജീവിതം എന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്. കുറെ സങ്കടം ഉണ്ടാവും, കുറെ രോഗങ്ങൾ ഉണ്ടാവും, കുറെ വിഷമങ്ങൾ ഉണ്ടാവും, കുറെ ചീത്ത ഉണ്ടാവും, കുറെ അടിമിടിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം? ജീവിതം ഭർത്താക്കന്മാരെ സങ്കടപ്പെട്ടിരിക്കുമ്പോ വിഷമിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ കൂടെ നമ്മളില്ലേ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കാച്ചു തന്നെ നിങ്ങളെ കൂടെ നമ്മളില്ലേ എന്ന് പറഞ്ഞിട്ട് ഓലെ കൂടെ നിൽക്കുക, അതൊരു സമാധാനം, അതൊരു സമാധാനം. അൽഹംദുലില്ലാ, വീട്ടിലേക്ക് കയറി വരുമ്പോ സമാധാനമാണല്ലോ. അപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ അൽഹംദുലില്ലാ, ആരില്ലെങ്കിലും എന്റെ ഭാര്യണ്ടല്ലോ എന്റെ കൂടെ, ആ ഒരു സമാധാനം ഭർത്താക്കന്മാർക്ക് വേണം. അപ്പോ ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോവുക. അല്ലാഹുവേ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുന്നത്, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോവാൻ. അല്ലാഹുവേ, 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 ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോവാൻ സ്വർഗത്തിൽ നിന്നൊരു വാഹനം കൊണ്ടുവരികയാണ്, സ്വർഗത്തിൽ നിന്നൊരു വാഹനം കൊണ്ടുവരികയാണ്, ബുറാക്കുള്ള മനോഹരമായ വാഹനത്തെ കൊണ്ടുവരികയാണ്. അല്ലാഹു ജിബ്രീലിനോടാണ്, ജിബ്രീലിനോടാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ജിബ്രീലേ നിങ്ങൾ ചൊല്ലുക, ജിബ്രീലേ സ്വർഗത്തിൽ നിന്ന് ബുറാക്കുന്ന വാഹനം കൊണ്ടുവരിക, ജിബ്രീലേ സ്വർഗത്തിൽ നിന്ന് ബുറാക്കുന്ന വാഹനം കൊണ്ടുവരിക, ജിബ്രീലേ ഇന്ന് നിങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നതിന് പകരം ഏറ്റവും നല്ല ഒരു ഡ്യൂട്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാ, സ്വർഗത്തിൽ നിന്ന് ബുറാക്കുന്ന വാഹനം കൊണ്ടുവരൂ, ജിബ്രീൽ ബുറാക്കുന്ന വാഹനം കൊണ്ടുവന്നിട്ട് എന്റെ ഹബീബായ തങ്ങളെ നിങ്ങൾ എന്റെ സമീപത്തേക്ക് കൊണ്ടുവരൂ, ജിബ്രീൽ ഹസ്രാഹീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ഹസ്രാഹീലേ നിങ്ങൾ റൂഹ് പിടിക്കുന്നവരല്ലേ, നിങ്ങൾ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വരിക. അല്ലാഹുവേ, അല്ലാഹുവേ, മലക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വരാ, അല്ലാഹു ഓർഡർ കൊടുക്കുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവരാനുള്ള വാഹനം കൊണ്ടുവരാ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പോവുകയാണ്. ബുറാക്കുന്ന വാഹനം, നല്ല വിലപിടിപ്പുള്ള വാഹനം, യാത്ര ചെയ്യണ്ടേ, ഒരുപാട് ദൂരെയുള്ള യാത്രയാണല്ലോ, ഒരുപാട് ദൂരെയുള്ള യാത്രയാണല്ലോ, ആ യാത്ര ചെയ്യണമെങ്കിൽ നല്ല വാഹനം വേണമല്ലോ, കേടുപാടുള്ള വാഹനത്തിലൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ, അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഒരു വിദൂരമായ യാത്രക്ക് പോകുമ്പോ നമ്മൾ നല്ല സുരക്ഷിതമുള്ള നല്ല വാഹനമല്ലേ എടുക്കുന്നത്, വിദൂരമായ യാത്ര പോവുകയാണെങ്കിൽ നല്ല വാഹനത്തിലാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് ഇസ്റാ മീറാജിന്റെ യാത്ര നടത്താൻ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരംഭ റസൂലുള്ളാനെ കൊണ്ടുപോവാൻ വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ നിന്നാണ് വാഹനം ഇറക്കുന്നത്. എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ വാഹനം, എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ വാഹനം ബുറാക്കുന്ന പവിത്രമായ ബർക്കത്തുള്ള പരിശുദ്ധമായ ലോകത്തെ ഒന്നാം നമ്പർ വാഹനോ, ആ വാഹനത്തിലാണ് എന്റെ ഹബീബനെ ഞാൻ എന്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗത്തിൽ നിന്ന് ബുറാക്കുന്ന വാഹനത്തെ കൊണ്ടുവരിക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുകയാണ്, സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. ബുറാക്കുന്ന വാഹനം എടുക്കാൻ വേണ്ടി സ്വർഗത്തിൽ ചെന്നപ്പോഴല്ലേ, സ്വർഗത്തിൽ ഇങ്ങനെ 40 ബുറാക്കുകൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചരിത്രം പറയുന്ന 40,000 ബുറാക്കുകൾ അല്ലാ, ഒരുപാട് ഒരുപാട് ബുറാക്ക് വാഹനങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ വരി വരിയായി നിർത്തി നിൽക്കുകയാണ്.
അപ്പൊ സ്വർഗത്തിൽ ഒരുപാട് ബുറാക്ക്, ഒരുപാട് വാഹനമുണ്ട്. നമ്മൾ കണ്ടില്ലേ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കണ്ടില്ലേ നിങ്ങള്, ഓട്ടോറിക്ഷ മാത്രം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കണം. അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, ഇത് ടാക്സി സ്റ്റാൻഡ്. ടാക്സി സ്റ്റാൻഡ് ചിലപ്പോ പ്രൈവറ്റ് വണ്ടി നിർത്തിയിട്ട് ചിലപ്പോ പണി കിട്ടും, പണി കിട്ടും. അപ്പോ ടാക്സി സ്റ്റാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഓട്ടോ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡ്, ഓട്ടോ ഗുഡ്സ് സ്റ്റാൻഡ്. അപ്പൊ വരികൾ വരി വരിയായിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ സ്വർഗത്തിൽ പുറാക്കുന്ന വാഹനം, ഒരുപാട് വാഹനം, ഒരുപാട് വാഹനം സ്വർഗത്തിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കാം. ഇതിൽ നിന്ന് ഏത് വാഹനം എടുക്കാം, ഇതിൽ നിന്ന് ഏത് വാഹനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകാൻ എടുക്കേണ്ടത്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചെല്ലുകയാണ്, പുറാക്കുന്ന വാഹനത്തിനിടയിലൂടെ ഇങ്ങനെ ചെല്ലുകയാണ്, പുറാക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ചെല്ലുകയാണ്. അല്ലാഹുവേ, ഏത് വാഹനമാണ് എടുക്കുന്നതല്ല, ഏത് വാഹനമാണ് എടുക്കുന്നതല്ല, അപ്പോഴല്ലേ അല്ലാഹുവേ ആ പുറാക്കുന്ന വാഹനത്തിന്റെ കടയിൽ നിന്ന് ഒരു വാഹനം ഇങ്ങനെ കരയുകയാണ്. അതൊരു മനോഹരമായ ജീവിയാണല്ലോ ആ വാഹനം ഇങ്ങനെ കരയുകയാണ്. എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ ബുറാക്കുന്ന വാഹനം അവിടെ നിന്ന് പറയുന്നു, തങ്ങളെ എനിക്കറിയാ നിങ്ങൾ എവിടെ വരുമെന്നറിയാ, എനിക്കറിയാ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. തങ്ങളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. തങ്ങളെ ബുറാക്കുന്ന വാഹനം തേടി പിടിച്ചിട്ട് ആ ബുറാക്കുന്ന വാഹനത്തിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇസ്ലാമി രാജ യാത്ര പോകുമെന്ന് എനിക്കറിയാ. ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചതാ അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വാഹനത്തിലാണല്ലോ ഇസ്ലാമി രാജിന്റെ യാത്ര നടത്തുന്നത്. ആ വാഹനം ഞാനായിരുന്നുവെങ്കിൽ അല്ലാ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. തങ്ങളെ എനിക്കതിനുള്ള ഭാഗ്യം ലഭിക്കണമല്ലോ, എനിക്കതിനുള്ള സൗഭാഗ്യം ലഭിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ദിക്റുകളും സ്വലാത്തുകളുമായി ഞാൻ ചൊല്ലി നിൽക്കു കാത്തിരിക്കുകയായിരുന്നു. തങ്ങളെ ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാ, ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തങ്ങളെ ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തങ്ങളെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഈ ഒരു ദിവസത്തിന് വേണ്ടി തങ്ങളെ നിങ്ങളെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തങ്ങളെ എന്നിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോവാതെ പോവുകയാണോ? തങ്ങളെ നിങ്ങൾ എന്നെ കൂട്ടാതെ കൊണ്ടുപോവുകയാണോ? അല്ലാഹുവേ ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വാഹനത്തെ എടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന ബുറാക്കുന്ന വാഹനമില്ലേ, ആ വാഹനത്തെ എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെല്ലുകയാണ്. നല്ല വാഹനമാണ്, നല്ല വാഹനമാണ്, ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാഹനമാണ്. ഇത് സമാധാനത്തിന്റെ യാത്ര ചെയ്യാനല്ലേ, രാജാവായ യജമാനായ റബ്ബിലേക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമല്ലേ, യജമാനായ റബ്ബിലേക്ക് യാത്ര ചെയ്യാനുള്ള വാഹനമല്ലേ. അതുകൊണ്ട് നല്ല വാഹനമാവണം, നല്ല വാഹനമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുന്ന വാഹനം അങ്ങനെ മുറാക്കുന്ന വാഹനം കൊണ്ടുവന്നു. ആ മുറാക്കുന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാഹനത്തിൽ കയറുകയാണ്. മാഷാ അല്ലാഹ്, ചരിത്രം നമ്മ പഠിപ്പിക്കും, ചരിത്രം നമ്മ പഠിപ്പിക്കുകയാ.
ആണ് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവുകയാ. ബുറാഖ എന്ന വാഹനത്തെ കൊണ്ടുവന്ന് ആ ബുറാഖ എന്ന വാഹനത്തെ കൊണ്ടുവന്നിട്ട് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രാ മീറാജിന്റെ യാത്ര തുടങ്ങുകയാ. അത്ഭുത യാത്രയല്ലേ, അത്ഭുതങ്ങൾ അല്ലാഹു ഒരുപാട് സമ്മാനിച്ച യാത്രയല്ലേ, മുസ്ലിം ഉമ്മത്തിന് മറക്കാൻ പറ്റാത്ത ഒരുപാട് അത്ഭുതങ്ങളെ ഈ ഉമ്മത്തിന് അല്ലാഹു ഇസ്രാ മീറാജിന്റെ യാത്രയിലൂടെ പകുത്തു നൽകിയിട്ടുണ്ടല്ലോ. ആ ഇസ്രാ മീറാജിന്റെ യാത്രയുടെ ഇടയിലെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇസ്രാ മീറാജിന്റെ യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് സ്ഥലത്ത് ഇറങ്ങി. അതേതാ മൂന്ന് സ്ഥലം? അത് ഇൻഷാല്ലാ പറഞ്ഞു തരാം. ഒരു സ്വലാത്തിൽ ഇവരും ചൊല്ലി അള്ളാഹുവേ, ഞങ്ങളെ ചൊല്ലേ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും മാറ്റണം അല്ലാ. ഞങ്ങളെ രോഗങ്ങളെല്ലാം മാറ്റി തരണേ അല്ലാ. ചരിത്രം പറയുകയാണ്, കഥ പറയട്ടെ. ഇസ്രാ മീറാജ് നമുക്ക് കഥ പറഞ്ഞു തരുകയാണ്. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്, ബുറാഖ എന്ന വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ കടക്കാണ് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറയുകയാണ്, നബിയേ മൂന്ന് സ്ഥലങ്ങളിൽ ഇറങ്ങാറുണ്ട് നബിയേ, മൂന്ന് സ്ഥലങ്ങളിൽ ഇറങ്ങാറുണ്ട് നബിയേ. അല്ലാഹുവേ, ആ യാത്രക്കടയിലാണ്, ആ യാത്രക്കടയിലാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രകാശം കാണിച്ചു കൊടുക്കുകയാൾ. മൂന്ന് പ്രകാശങ്ങളെ ആ യാത്രയിൽ ഞാൻ കണ്ടുപോയ സ്വഹാബ, ഇസ്രാ മീറാജിന്റെ യാത്രയിലെ ഞാൻ അത്ഭുതമായ മൂന്ന് പ്രകാശങ്ങൾ ഞാൻ കണ്ടുപോയി സുഹാബ. ഏതാണ് നബിയെ ആ പ്രകാശങ്ങൾ? ഏതാണ് തങ്ങളെ ആ പ്രകാശങ്ങൾ? ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയെ? ഇസ്രാ മീറാജിന്റെ യാത്ര ഇല്ല റസൂലേ, ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു നൽകാത്ത അത്ഭുത യാത്രയാണ് നബിയെ. മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലേ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കില് ആദി നബിക്ക് കൊടുക്കാത്ത ഏറ്റവും വലിയ പവറ്, മൂസാ നബിക്ക് കൊടുക്കാത്ത ഏറ്റവും വലിയ പവറ്, ഖലീലുള്ളാഹ് കൂട്ടുകാരൻ എന്ന് അല്ലാഹു ചേർത്ത് വിളിച്ച ഇബ്രാഹിം നബിക്ക് കൊടുക്കാത്ത ഏറ്റവും വലിയ പവറ്. അല്ലാഹുവേ, ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു കനിഞ്ഞു നൽകാത്ത ഏറ്റവും വലിയൊരു മഹത്തമാണ് ഇസ്രാ മീറാജ് എന്ന യാത്രയിലൂടെ അല്ലാഹു ഹബീബായ തങ്ങൾക്ക് സമ്മാനമാണ് സമീപത്തേക്ക് ഇങ്ങനെ ആരും വന്നിട്ടില്ല. തങ്ങൾക്ക് മാത്രമാണ് നബിയെ ഈ ഒരു കഴിവ് ഞാൻ തന്നതെന്ന് അല്ലാഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അങ്ങനെ ഇസ്രാ മീറാജിന്റെ യാത്ര പോകുമ്പോ ഒരു മനോഹരമായ മൂന്ന് പ്രകാശങ്ങളെ ഞാൻ കണ്ടുപോയി സഹബാ.
ആ മൂന്ന് പ്രകാശങ്ങളേതാ? അതിൽ നിന്ന് ഒന്നാമത്തെ പ്രകാശം കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമല്ലേ എന്റെ കൂടെയുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആ പ്രകാശമേതാ? ആ പ്രകാശമേതാണ് ജിബ്രീലേ? നമ്മൾ കാണുന്ന ആ പ്രകാശമേതാ? പഠിക്കണം ചെറുപ്പക്കാരാ, പഠിക്കണം പെങ്ങളെ, അറിവിന്നിലാവ് കേൾക്കുന്ന ജനസാഗരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അറിവിന്നിലാവെന്ന പവിത്രമായ മജ്ലിസിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ല മനസ്സോടെ മജ്ലിസിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസമല്ലേ? അല്ലാഹു ഇഷ്ടപ്പെട്ട മാസമല്ലേ? അല്ലാഹു സ്നേഹിച്ച മാസമല്ലേ? ആ റജബ് നമ്മോട് ഒരുപാട് കഥ പറഞ്ഞു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ റജബ് നമുക്കൊരുപാട് പാഠം നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. റജബ് കടന്നു വരുമ്പോ റജബിലെ മനോഹരമായ ഇസ്രാ മീറാജിന്റെ രാവ് നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. ഇൻഷാ അല്ലാഹ് വരുന്ന രാവുകളാ ഇസ്രാ മീറാജിന്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാൽ അല്ലാഹുവേ, ഇസ്രാ മീറാജിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരു പ്രകാശം കണ്ടപ്പോ ആ പ്രകാശം ഏതാണ്? ആ പ്രകാശം ഏതാണ് ജിബ്രീലെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തങ്ങളെ മനോഹരമായ പ്രകാശം കാണുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഒരു പ്രകാശം കാണുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഇറങ്ങാ തങ്ങളെ. ആ പ്രകാശം കാണുന്ന സ്ഥലത്ത് തങ്ങളെന്ന് ഇറങ്ങണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാത്രക്കിടയിൽ അവിടെ ഇറങ്ങുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു സുന്ദരമായ സ്ഥലം കാണുമ്പോ നമ്മൾ ഇറങ്ങുമല്ലോ, ഒരു മനോഹരമായ പ്രദേശം കാണുമ്പോ നമ്മൾ ഇറങ്ങുമല്ലോ. അല്ലാ, യാത്രക്കടയിൽ ഒരു മഹാനായ മറിയന്റെ മക്ബറ കാണുമ്പോ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തിട്ട് ഈ മഹാനചാരത്ത് എന്നൊരു ഫാത്തിഹ ഓതി എനിക്കൊന്ന് പൊരുത്തം വാങ്ങിയിട്ട് എന്റെ യാത്ര തുടരണമല്ലാ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരാറില്ലേ ചെറുപ്പക്കാരാ? യാത്ര പോകുമ്പോ നല്ല സുന്ദരമായ സ്ഥലങ്ങൾ കാണുമ്പോ ഇറങ്ങുന്നവരല്ലേ നമ്മള്? ഒരു മലപ്രദേശം കാണുമ്പോ ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് കുറച്ച് വായിശ്വസിക്കാമല്ലോ, ഒരു ഫോട്ടോ എടുക്കാമല്ലോ, ആനന്ദിക്കാമല്ലോ, ആസ്വദിക്കാമല്ലോ കരുതുന്നവരല്ലേ നമ്മളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു പ്രകാശം കണ്ട സമയത്ത് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇറങ്ങുകയാ. ഇറങ്ങിയ ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാൽ, ഫസല്ലിയാ റസൂലല്ലാഹ്, ഈ സ്ഥലത്ത് നിങ്ങൾ നമസ്കരിക്കൂ തങ്ങളെ. ഇത് നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണ്, പ്രകാശമുള്ള സ്ഥലമാണ്, സുന്ദര സൗകര്യമുള്ള സ്ഥലമാണ്, സുഗന്ധമുള്ള സ്ഥലമാണ്. അല്ലാഹുവിന്റെ ഹബീബേ, ഫസല്ലിയാ റസൂലല്ലാഹ്, ഇവിടെ നിങ്ങൾ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കണം നബിയെ. അങ്ങനെ യാത്രക്കടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേൾക്കണേ. അങ്ങനെ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുകയാ. രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അത്തദരി യാ റസൂലല്ലാഹ്, ഐന സല്ലൈത യാ ഹബീബല്ലാഹ്, ഈ സ്ഥലം ണെന്നറിയോ നബിയേ? ഇസ്രാഹി മിഹ്റാജിന്റെ യാത്രക്കിടയില് തങ്ങൾ ഇറങ്ങി രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച ഈ പറക്കത്തുള്ള ഈ പവിത്രതയുള്ള ഈ മഹത്തമുള്ള സ്ഥലം ഏതാണെന്ന് തങ്ങൾക്ക് മനസ്സിലായോ മുത്തു നബിയേ? അത്തതിരി ഐന സല്ലൈത യാ റസൂലല്ലാഹ്,
ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇത് ബർക്കത്തുള്ള സ്ഥലമാണ്, ഇത് മഹത്വമുള്ള സ്ഥലമാണ്, ഇത് വല്ലാത്ത ബർക്കത്തുള്ളാഹു നൽകിയ സ്ഥലമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, ഈ സ്ഥലം ഏതാ? സല്ലൈത ബിതൈബാ, സല്ലൈത ബിതൈബാ, ഇത് മദീനയാണ് നബിയേ, ഇത് മദീനയാണ് നബിയേ, മദീനയുടെ മണ്ണാണ് നബിയേ, പവിത്രമായ മദീന, പരിശുദ്ധമായ മദീന. ഈ മദീനയുടെ മണ്ണിലാ തങ്ങൾ നമസ്കരിച്ചത്, ഈ മദീനയുടെ മണ്ണിലാ തങ്ങൾ ഇറങ്ങിയത്, ഈ മദീനയുടെ മണ്ണിലാ തങ്ങൾ സുജൂദ് ചെയ്തത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ, തങ്ങൾ ഇറങ്ങി രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച സ്ഥലമുണ്ടല്ലോ, അത് പരിശുദ്ധമായ മദീനയാ. ഇഷ്ടം മദീന എന്നിഷ്കോ മദീന, ഖൽബിൽ മദീന വന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കോ മദീന, ഖൽബിൽ മദീന വന്ന് കാണാൻ മദീന. ചെറുപ്പത്തിലെ ഹൃദയാന്തരങ്ങളിൽ കല്ല് പോലെ കൊത്തിവെച്ച മനോഹരമായ നാമമാ മദീന, 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 മദീന. ആ മദീന ഞങ്ങൾക്ക് പോവണമല്ലോ, ആ മദീന ചെന്ന് രണ്ടര കാത്തെന്ന് നമസ്കരിക്കണമല്ലോ, ആ മദീന ഞങ്ങളെ പാദങ്ങളെന്ന് വെക്കണമല്ലോ, ആ മദീനയിൽ ഞങ്ങളെ കണ്ണുകളെ കൊണ്ട് ആ മദീനയുടെ സുന്ദരമായ കാഴ്ചകളെന്ന് കാണണമല്ലോ. ആമീൻ പറയൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മദീനയുടെ മണ്ണിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. മദീനയുടെ മണ്ണിലാണ്, മദീനയുടെ മണ്ണിലാണ്, മദീനയുടെ മണ്ണിലാണ് ആരംഭ റസൂലുള്ളാഹി ഇറങ്ങിയത്. ഇത് തങ്ങൾക്ക് ഹിജ്റ വരാനുള്ള നാടാണ് തങ്ങളെ, ഇത് തങ്ങൾക്ക് ഹിജ്റ വരാനുള്ള നാടാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഒരു കാലത്ത് നിങ്ങളെ നാട്ടുകാര് നിങ്ങളെ കല്ലെറിയുന്ന നാള് വരുന്നുണ്ട് നബിയേ, നാട്ടുകാര് നിങ്ങളെ എതിർക്കുന്ന നാള് വരുന്നുണ്ട് നബിയേ, നാട്ടുകാര് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നാള് നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട് നബിയേ, നിങ്ങളെ സ്വന്തം നാട്ടുകാര് നിങ്ങൾക്കെതിരെ പറയുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട് നബിയേ. അന്ന് നിങ്ങൾക്ക് വരാനുള്ള നാടാ, ശത്രുക്കളിലുള്ള അല്ലാഹു നിങ്ങൾക്ക് അഭയം തരുന്നതാണ് നബിയേ. നിങ്ങൾ നേരായ പാതയിലാണ്, ആര് ശ്രമിച്ചാലും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂല, ആര് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ വഞ്ചിതനാകൂല, ആര് നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് പരാജയപ്പെടാൻ കഴിയൂല നബിയേ. അതുകൊണ്ട് നാട്ടുകാരെല്ലാം നിങ്ങളെ എതിർക്കുമ്പോ പിറന്ന പരിശുദ്ധമായ മക്കായുള്ള പവിത്രമായ നാട്ടിലുള്ളേ, ഹിജ്റ വരാനുള്ള നാടാണ് മദീന, ഇത് നിങ്ങൾക്ക് അഭയമാണ് നബിയേ, ഇത് നിങ്ങൾക്ക് അഭയമാണ് നബിയേ. ഈ മദീന, 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 ഒരു കാലത്ത് തങ്ങൾക്ക് അഭയം വരാനുള്ള, തങ്ങൾക്ക് ഹിജ്റ വരാനുള്ള നാടാണ് നബിയേ. ആ നാട്ടിലാണ് നിങ്ങൾ നമസ്കരിച്ചത്, ആ നാട്ടിലാണ് നിങ്ങൾ നമസ്കരിച്ചത്. ഇസ്ലാമി രാജന്റെ യാത്രക്കിടയിൽ ഒരു പ്രകാശം കണ്ടപ്പോ അവിടെ ഇറങ്ങി, അവിടെ രണ്ടരക്കാത്ത് നിസ്കരിച്ചു. അവ നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കാൻ, ആ തെതിരി നിസ്കരിച്ചത് എവിടെയെന്നറിയോ? തങ്ങളിപ്പോ നമസ്കരിച്ചത് എവിടെന്നറിയോ? ഇത് തൊയ്ബയാ, ഇത് മദീനയാ. അല്ലാഹുവേ മദീന, 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 അല്ലാ മദീനയിൽ ഇണയാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മൊഴികളെല്ലാം മധുരമാണ്, മധുവരാ ചിരിയഴകുമാണ്, കെളിമ ചൊല്ലിയ ആദരമല്ല,
കരളിലെഴുതി ഒരു സ്മുമാണ് മധുരമാണ് 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 മദീന മനസ്സിലെൻ്റെ മദീന മനസ്സിലും കൽബിലും തിരുനൂറിൻ മദീന 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 അല്ലാഹു മദീനത്ത് പോവാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ആമീൻ പറയും. മദീനത്ത് പോവാനുള്ള തോഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. നമുക്ക് മദീനത്ത് പോകണം ഇൻഷാ അല്ലാഹ്. മദീനത്ത് പോകണം എന്ന് ലക്ഷ്യം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു മൂന്ന് സ്വലാത്ത് നമുക്ക് ചെല്ലാം. നിങ്ങൾ ഒന്നിലൊന്നിലേക്ക് ഉസ്താദ്മാര് പ്രായമുള്ളവരൊക്കെ അവിടെ ഇരിക്കും, ബാക്കിയുള്ള ലൈവ് കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരും നെയ്നേറ്റിക്ക്, എല്ലാ മുമിനികളും നെയ്നേറ്റിക്ക്. മദീനത്ത് പോകണമെന്ന ലക്ഷ്യം വെച്ചിട്ട് ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് മദീനത്ത് പോകണം, എനിക്ക് മദീനത്ത് പോകണം എന്ന ലക്ഷ്യം വെച്ചിട്ട് ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും എഴുന്നേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഷാല്ലാ. വേറൊരു ലക്ഷ്യം വേണ്ട, എനിക്ക് മദീന കാണണം, മദീനത്ത് പോകണം എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ബിസ്മില്ലാ ഒരു മൂന്ന് സ്വലാത്ത് എഴുന്നേറ്റുന്നില്ല. സലാമുല്ലാഹ് അലാ തോഹാ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തോഹാ റസൂലില്ലാഹ് മദീന കാണാൻ വെമ്പലേ തൗഫീഖേകണ റബ്ബു റഹീമേ അടിയാർ ഞങ്ങളിൽ പൂരിതനൂറിൻ ഹുബ്ബ് ചൊരിക്കയെന്നോ കൽബിലേ ചൊല്ലു സ്വല്ലാത്തുല്ലാ സലാമുല്ലാ അലാ തോഹാ റസൂലില്ലാ സ്വല്ലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇശരി വരികൾ കോർത്ത് ഞാൻ ഇന്ന് പാടാ മധുഹുകൾ ഇറയോൻ ഹബീബരെ കോർത്ത് ഞാൻ ഇന്ന് പാടാ മധുഹുകൾ ഇശലിൽ ഹബീബിനെ കോർത്ത് ഞാൻ ഇന്ന് പാടാ മധുഹുകൾ ഇറയോൻ ഹബീബരെ കോർത്ത് ഞാൻ ഇന്ന് പാടാ മധുഹുകൾ കനവിൻ ബഹതിരു രാജ ഖൈറിൻ ഗുണമണി താജ കനവിൻ ബഹതിരു രാജ ഖൈറിൻ ഗുണമണി താജ വിധി നൽകണേ ഗുണ നൽകണേ കൈക്കുമ്പിൽ നീട്ടിടാ സവിതോ ചേർത്തിടാ ജനസാഗരങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. മദീന കാണണമല്ലാ, മദീനത്ത് പോകണമല്ലാ,
മദീനയുടെ മണ്ണിനെന്ന് അലിയണം അല്ലാ എന്ന നിയത്ത് വച്ചിട്ടാ ഞങ്ങളെ സ്വലാത്ത് ചൊല്ലിയത്. മദീന കാണാ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. മദീനത്ത് പോവാൻ ആമീൻ പറയൂ പ്രിയപ്പെട്ടവരെ. എത്ര കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത മദീന, എത്ര പോയാലും പോയാലും കൊതി തീരാത്ത മദീന, എത്ര തന്നെ പോയാലും കൊതി തീരാത്ത മദീന, എത്ര തന്നെ കണ്ടാലും ആശ തീരാത്ത മദീന. അല്ലാഹുവേ എന്നാണ് റബ്ബേ ആ മദീനയിൽ ഞങ്ങളും നണയുന്നത്, എന്നാണ് നാഥാ ആ മദീനയുടെ മണ്ണിൽ ഞങ്ങളെന്ന് ഹണയുന്നതല്ലോ. ആമീൻ പറയൂ മുഅ്മിനീങ്ങളെ. മദീനത്ത് ഞങ്ങളെ എത്തിക്കണേ റഹ്മാൻ. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്നുണ്ട്. എത്രയോ സ്വാലിഹീങ്ങൾ അറിയുന്നില്ല ആമീന്റെ മജ്‌ലിസിൽ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ അവരെയെല്ലാം അമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മദീനത്തെത്തിക്കണം. അല്ലാ മദീനയുടെ മണ്ണ് കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ. അല്ലാ മദീനയുടെ മണ്ണ് കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ. അല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മദീന, കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മദീന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്ന മദീന. ആ മദീനയുടെ മണ്ണില് പലതവണയായിട്ട് ഞങ്ങൾ കണയണം തമ്പുരാനെ. ആ മദീനയുടെ മണ്ണിൽ ഞങ്ങൾക്കൊന്ന് പോവണം. അല്ലാ അറിയൂല റബ്ബേ എന്ന് പോകുമെന്നറിയൂല, എന്നടയുമെന്നറിയൂല. ഈ റൂഹ് വിട പറയുന്നതിന് മുമ്പ് മദീനയൊന്ന് അളയാ നീ വിളിക്കുമോ എന്ന് ഞങ്ങൾക്കറിയൂല റബ്ബേ. എന്നാലും ജനസാഗരങ്ങൾ ഈ മജ്‌ലിസിൽ ആമീം പറയുന്നുണ്ടല്ലോ റബ്ബേ. ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങൾ അറിവിന്ദി ലാബ് കേട്ട് ആമീം പറയുകയാണ്. പരിശുദ്ധമായ മദീന, ഞങ്ങളെ ഹബീബ് കിടന്നുറങ്ങുന്ന മദീന. ബിലാൽ റളിയല്ലാഹുവിന്റെ കഥന കഥയുടെ കണ്ണീരിന്റെ കഥ പറയുന്ന മദീന. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മുത്തു റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ കിടന്നിറങ്ങുന്ന പവിത്രമായ മദീന. ആ മദീനയുടെ മണ്ണിൽ ഞങ്ങൾക്കൊന്ന് അണയണം. അല്ലാ ആ മദീനയിൽ നിന്ന് പോവണ്ടേ ചെറുപ്പക്കാരാ? പറയാറില്ലേ നമ്മളെ, പറയാറില്ലേ നമ്മള് ഒരുപാട് തവണ മദീനത്ത് പോയിട്ടുണ്ട് ഉസ്താദെ. പലതവണ മദീനത്ത് പോവാ ഭാഗ്യം ലഭിച്ചവരില്ലേ. അല്ലാഹുവേ അല്ലാഹുവേ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയി, സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോയിട്ട് അൽഹംദുലില്ലാ എന്റെ ചെറുപ്പക്കാരാ പരിശുദ്ധമായ മദീനത്ത് പോവാ ഒരു ഉംറ ചെയ്യാ നിനക്ക് അല്ലാഹു തൗഫീഖ് തന്നില്ലടാ കുട്ടികാരാ. അത് ഭാഗ്യമാണ് മോനെ, വിദേശത്ത് പോയിട്ട് സൗദിയിൽ പോയിട്ട് എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മളെ പറയണ്ട. ഒന്നും നേടിയിട്ടില്ലെങ്കിലും മദീന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാ, പരിശുദ്ധമാര മക്ക കാണാ, പരിശുദ്ധമാര മദീന കാണാ. അല്ലാഹു നിനക്ക് ഭാഗ്യം തന്നില്ലേ കൂട്ടുകാരാ? അത് സൗഭാഗ്യമാ, അത് ഭാഗ്യമാ, അത് തൗഫീഖാണ്, അത് റബ്ബ് നമുക്ക് തരുന്ന സൗഭാഗ്യമാണ്. അല്ലാഹുവേ എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു തവണ പോലെ മദീനത്ത് പോവാ കഴിയാത്തവരെ. കണ്ണുകളടയുന്നതിന് മുമ്പേ പരിശുദ്ധമായ മദീനയിൽ ഒന്ന് ഞങ്ങൾ കണയണോ. അശ്ശഫാഅത്ത് ഹബ് ലനാ, അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിക വഹി ലനാ ഇല്ലാ യാ സയ്യിദി ഖൈറം നബി ചൊല്ലുല്ലാ ഇലാ. ആ
ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്.